ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹർഷാസ് ബ്ലോഗ്. ഞാൻ ഇന്ന് വന്നിട്ട് ഹെയർ റിമൂവറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒത്തിരി ഒന്നും വലിച്ചു നീട്ടിയൊന്നും സംസാരിക്കുന്നില്ല. ഇത് വന്നിട്ട് ട്രിമ്മർ, റേസർ, അത് കഴിഞ്ഞിട്ട് ഇത് റിമൂവ്, ഹെയർ റിമൂവർ. അപ്പം ഞാൻ ഈ പ്രോഡക്റ്റ് അങ്ങനെ അധികമായിട്ട് യൂസ് ചെയ്യാറില്ല. ഈ പ്രോഡക്റ്റും അധികമായിട്ട് യൂസ് ചെയ്യാറില്ല. എന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു പേടിയാണ് ഇത് യൂസ് ചെയ്യാൻ. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഈസി എന്ന് തോന്നുന്നത് റേസറാണ്. അപ്പോൾ ഞാൻ കൂടുതലും റേസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് നമുക്ക് നമ്മൾ ഷേവ് ചെയ്യുന്ന ആ ഭാഗമൊക്കെ നല്ല ബ്ലാക്ക് ഷെയ്ഡാകാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ബ്ലാക്ക് ഷെയ്ഡ് ഇല്ല. പക്ഷേ ഞാൻ അത്രത്തോളം കെയർ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ കറ്റാർവാഴയുടെ, അതായത് അലോവേരയുടെ ഈ ജെല്ല് യൂസ് ചെയ്താണ് ഷേവ് ചെയ്യുമ്പോൾ കൂടുതലും. സോപ്പൊക്കെ എല്ലാവരും തേക്കുന്നതിന് പകരം ഞാൻ ഈ ജെല്ലാണ് ഫസ്റ്റിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാൻ പോവുകയാണ്. ഫസ്റ്റ് അലോവേര ജെല്ല് ഏതായിരുന്നാലും, ഏത് ബ്രാൻഡായിരുന്നാലും കുഴപ്പമില്ല. ഇനി നാച്ചുറലായിട്ട് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നതാണെങ്കിലും അതും പ്രശ്നമില്ല. ഇപ്പം ഞാൻ ലൊക്കേഷനിൽ നിന്ന് വർക്ക് കഴിഞ്ഞ് ഇപ്പോൾ എന്താ പറയുക, ഗസ്റ്റ് ഹൗസിലാണ്, എൻ്റെ വീട്ടിലുമല്ല, ഗസ്റ്റ് ഹൗസിലായതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് കുറച്ച് ജെല്ലെടുക്കുക, ആദ്യം തേക്കുക. ഒരു എന്താ പറയുക, ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലോ. ഓൾറെഡി എനിക്ക് ബ്ലാക്ക് ഷെയ്ഡ് അങ്ങനെ ഇല്ല. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ബാലൻസ് ഞാൻ കയ്യിൽ തിരിച്ചുണ്ട്. പക്ഷേ എനിക്ക് അലോവേരയുടെ പ്രോഡക്റ്റ് എല്ലാം എനിക്ക് ഭയങ്കര എന്താ പറയുക, നല്ലൊരു റിസൾട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഞാൻ അലോവേര ലൈവായിട്ട് വീട്ടിൽ അലോവേര ഉള്ളത് കൊണ്ട് പ്യുവറായിട്ട് ഞാൻ ഫേസിൽ യൂസ് ചെയ്യാനൊക്കെ പ്യുവറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ഷൂട്ടിങ്ങിന് ഈ വരുന്ന സമയത്ത് ജെല്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഈ വീട്ടിൻ്റെ ഈ പ്രോഡക്റ്റ് ക്രീം യൂസ് ചെയ്ത് റിമൂവ് ചെയ്യുന്ന ആൾക്കാരും ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ സ്കൂൾ സ്റ്റുഡൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കുറച്ച് പേടിയായിരിക്കും. കൊച്ചു പിള്ളേർക്കൊക്കെ പേടിയായതുകൊണ്ട് അവർ കൂടുതലും ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്, ക്രീം ടൈപ്പ് പ്രോഡക്റ്റ് ആയിരിക്കും കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ചുകൂടെ ഈസി, അതായത് ഒരുപാട് സമയം ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ എനിക്ക് കുറച്ചുകൂടെ ഈസി എന്ന് തോന്നുന്നത് റേസറാണ്. അപ്പോൾ ഫസ്റ്റിൽ എടുക്കുക. ഞാൻ അലോവേരയുടെ ജെല്ല് നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഷേവ് ചെയ്യുക. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ വന്നിട്ട് ഈ അണ്ടർആംസ് എല്ലാം ഹെയർ റിമൂവ് ചെയ്യുന്നത് നന്നായിരിക്കും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും വേർപ്പ് വേർക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് എപ്പോഴും നമ്മൾ അണ്ടർആംസ് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്തു അല്ലേ. ഇനി വന്നിട്ട് വെറ്റ് ടിഷ്യൂ. അതും വന്നിട്ട് ഞാൻ എല്ലാം അലോവേരയുടെ പ്രോഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു വെറ്റ് ടിഷ്യൂ എടുക്കുക, ജസ്റ്റ് സ്മൂത്തായിട്ട് ക്ലീൻ ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ അപ്പോൾ കഴുകുന്നത് നമ്മൾ ഷേവ് ചെയ്യുന്ന സമയത്ത്
അലോവേരയുടെ ജെല്ലി യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ ഷേവ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അത് ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സോപ്പ് അതുപോലെ തന്നെ റിമൂവ് ഈ ഹെയർ ഈ ക്രീം ടൈപ്പ് റിമൂവ് ചെയ്യുന്ന പ്രോഡക്റ്റ് എല്ലാം യൂസ് ചെയ്യാതിരിക്കുക. വെച്ചാൽ അതിലൊക്കെ കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ ഈ കെമിക്കൽസ് കൂടുന്നത് അനുസരിച്ചിട്ടാണ് നമ്മുടെ സ്കിന്നിന് ഡാമേജ് ധാരാളം വരുന്നത്. ബ്ലാക്ക് ഷെയ്ഡൊക്കെ ഒരുപാട് വരാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നാച്ചുറൽ പ്രോഡക്റ്റ്. ഇത് വന്നിട്ട് ഷേവിങ്ങിൻ്റെ ഈ ബ്ലേഡിനെ പറ്റി എല്ലാവരും പറയുന്നുണ്ട്, ബ്ലേഡ് ഭയങ്കര ചൂടായതുകൊണ്ട് തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യുമ്പോൾ സ്കിന്ന് കറുക്കാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ അത് കറുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റിൽ അലോവേരയുടെ ഒരു ജെല്ല് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പാക്കുക. അതുവരേക്കും ബൈ.